ഇരിക്കൂ. എന്തേ പണയം എടുക്കാനായിരുന്നു. റിസിപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്താ പേര്? മണ്ടോദരി. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് ശിവശങ്കരൻ പിള്ളാരാ? ചേട്ടന്റെ അച്ഛനാ. എന്റെ അച്ഛനോ? ഭർത്താവിന്റെ അച്ഛനാ. ആ അല്ല, ഈ ശിവശങ്കരം പിള്ള വെച്ച പണയം എങ്ങനെ മണ്ടോദരി എടുക്കുന്നേ? എന്റെ വളയാ വെച്ചിരിക്കുന്നേ. എന്നാലും ഇവിടെ പണയം കൊണ്ട് വെച്ച ആള് ശിവശങ്കരം പിള്ളയാണല്ലോ, അപ്പൊ അദ്ദേഹം വന്നാലേ ഞങ്ങൾക്ക് ഇത് പണയം തിരിച്ചു കൊടുക്കാൻ പറ്റൂ. അച്ഛൻ മരിച്ചുപോയി. ഓ, രണ്ടു മൂന്നാഴ്ചയായി. രാത്രി ഒരു കുഴപ്പമില്ലാതെ ഉറങ്ങാൻ കിടന്നതാ. പിറ്റേ ദിവസം രാവിലെ കാപ്പിയായിട്ട് ചെന്ന് വിളിച്ചപ്പം എണീറ്റില്ല. എന്നാലും ഇതിപ്പോ ശരിയാവില്ലല്ലോ മണ്ടോദരി. സത്യമായിട്ടും മരിച്ചുപോയതാ. അതല്ല ഞാൻ പറഞ്ഞത്, ഇതിപ്പോ ആള് മരിച്ച സ്ഥിതിക്ക് ഇതിപ്പോ ഇച്ചിരി കുഴഞ്ഞ കേസാണ്. ഒരു കാര്യം ചെയ്യേ, മാനേജർ സാറുമായിട്ടൊന്ന് സംസാരിക്കേ. എന്താ വെച്ചാൽ സാറ് പറയൂ അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് കൊണ്ട് സാറിനെ കൊടുത്തു. ആ, എന്നോടൊന്നും പറയണ്ട, ഒന്നും നടക്കില്ല. ആ ശരി. ശിവശങ്കരം പിള്ള അതല്ല, എന്റെ ഭർത്താവിന്റെ അച്ഛന്റെ പേരിലാ വച്ചേക്കണേ. ഓ, അദ്ദേഹം വന്നിട്ടില്ലേ? അച്ഛൻ മരിച്ചുപോയി. അയ്യോ, മരിച്ചുപോയോ? ആ അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഈ പണയം വെച്ച ആള് മരിച്ചുപോയി കഴിഞ്ഞാല് പണയ വസ്തു എടുക്കണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാ ഞാൻ പൂരിപ്പിച്ചു തരാം. എന്ത് ഫോം? ഫോം അല്ല, ഫോർമാലിറ്റീസ്, നടപടിക്രമങ്ങളുണ്ട്. ഒന്നാമത് ഇദ്ദേഹം മരിച്ചുപോയി എന്നതിന് തെളിവ് വേണം. അയ്യോ, മരിച്ചുപോയി, അതുകൊണ്ടല്ലേ കർമ്മങ്ങളൊക്കെ നടത്തിയത്? അല്ല, അത് മാത്രം പോരാ, അച്ഛന്റെ അസ്ഥി കൊണ്ട് കടലിൽ ഒഴുക്കുകയും ചെയ്തു. ഓ, അതല്ല പറയുന്നത്, ഇദ്ദേഹം മരിച്ചു എന്നതിന് തെളിവ് വേണ്ടേ, രേഖ വേണം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, പഞ്ചായത്ത് പോയിട്ട് ഇദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും, അത് കൊണ്ടുവന്നാൽ നമുക്ക് അന്ന് തന്നെ എടുക്കാം കേട്ടോ. സാർ, അതിനൊക്കെ പോയാൽ ഒരുപാട് ദിവസം വൈകൂലേ? ആ, അതിനതിന്റെ ദിവസം എടുക്കും. സാറേ, ഈ ഇവിടുന്ന് രണ്ടു മൂന്ന് തവണ വീട്ടിലേക്ക് വിളിച്ചു എന്റെ വള വിറ്റു പോകുന്നു പറഞ്ഞ്. അതുകൊണ്ടാ ഞാൻ ഓടി ഇങ്ങോട്ട് പോന്നെ. എന്തോ കുറച്ച് പൈസയെ ബാക്കി അടയ്ക്കാനുള്ളൂ, അതിപ്പോ തന്നെ ഞാൻ അടയ്ക്കാം. അയ്യോ, അത് പറ്റില്ല. ഒരു രൂപയെ അടയ്ക്കാനുള്ളൂ എങ്കിൽ പോലും ഈ സർട്ടിഫിക്കറ്റ് വേണം, ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സമാധാനം പറയണ്ടേ? സാർ, ഒരു പ്രശ്നം ഉണ്ടാവൂല. അയ്യോ, ഉണ്ടാവില്ല, നിങ്ങൾക്ക് പറയാം, അത് ശരിയാവില്ല. അപ്പൊ നിങ്ങൾ ഇത് കൊണ്ടുവരും ആദ്യം കേട്ടോ. അപ്പൊ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. സാറെ, അത് ഞാൻ കൊണ്ടുവരുമ്പോഴേക്കും എന്റെ വള ലേലം ചെയ്യരുത്. ആ, നോക്കാം നോക്കാം. അത് നോക്കാന്ന് പറഞ്ഞാ പോരാ? പിന്നെ എന്റെ അമ്മയുടെ വേർപ്പിന്റെ വിലയാ വള. പാവം എന്റെ അമ്മ, കഷ്ടപ്പെട്ട് പുല്ല് ചെത്തി പശുവിനെ കെട്ടി പാല് വിറ്റ് അങ്ങനെ ഉണ്ടാക്കിയ പൈസക്ക് വാങ്ങിയ വളയാ. മരിക്കുമ്പോ ദേ ഈ കയ്യിലിട്ട് തന്നതാ. സാറേ, അത് കളയരുത്. ശരി, പോയിട്ട് വരും.